നമസ്കാരം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് എസ് ലാണാസിൻ്റെ ഈ വീഡിയോയിൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ സിലബസ് തുടങ്ങിയ വിവരങ്ങൾ അറിയുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക കേരളത്തെ പരിപൂർണ സാക്ഷരതയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സാക്ഷരതാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് അക്ഷരലക്ഷ്യം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ തരിശുരഹിത നിയോജക മണ്ഡലമാകുന്നത് പാറശാല ചന്ദ്രയാൻ രണ്ടിൻ്റെ വിക്ഷേപണം നടക്കുന്ന വർഷം രണ്ടായിരത്തി പത്തൊൻപത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾ നിയന്ത്രിക്കാനുള്ള മാച്ച് റെഫറി പാനലിൽ ഉൾപ്പെട്ട ആദ്യ മലയാളി നാരായണൻകുട്ടി കേരള സർക്കാർ ജീവനക്കാർക്ക് ആരംഭിച്ച മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് കുട്ടികൾ പ്രസിദ്ധീകരിച്ച കൃതികൾക്കുള്ള പ്രഥമ ഒ എൻ വി സ്മാരക അവാർഡ് ലഭിച്ചത് കെ അനാമിക ചെറുകഥ ഊഞ്ഞാൽ വീട് ഗണിത ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന ഫീൽഡ് പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ച ഇന്ത്യൻ വംശജൻ അക്ഷയ് വെങ്കടേഷ് ജൈവ ഇന്ധനത്തിനായി ദേശീയ നയം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും പുതിയ ഐ സി സി റാങ്കിംഗ് പ്രകാരം ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി അടുത്തിടെ കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് ആരുടെ ജന്മഗ്രഹമാണ് സുഗതകുമാരി രണ്ടായിരത്തി പതിനെട്ടിൽ രാജീവ് ഗാന്ധി സദ്ഭാവന പുരസ്കാരം ലഭിച്ചതാർക്ക് ഗോപാൽ കൃഷ്ണ ഗാന്ധി ലോകത്തിലെ ആദ്യത്തെ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന റോബോട്ടിന് നൽകിയ പേര് രാഷ്മി അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച കടക്നാഥ് കോഴിയിറച്ചി ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ളതാണ് മധ്യപ്രദേശ് സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയായ എട്ടാമത്തെ വനിതാ ജഡ്ജിയാണ് ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി അടുത്തിടെ കോഴിക്കോടിൽ സ്ഥിരീകരിച്ച വെസ്റ്റ് നൈൽ പനി പരത്തുന്ന രോഗമാണ് വൈറസ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി ആലപ്പുഴ അടുത്തിടെ സുപ്രീം കോടതി ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് കെ എം ജോസഫ് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ രണ്ടായിരത്തി പതിനെട്ടിലെ വനിതാ ഹോക്കി ലോകകപ്പിന്റെ വേദി ഇംഗ്ലണ്ട് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് ഋഷികേഷ് റോയ് ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി എന്ന പരിപാടി അടുത്തിടെ ഉദ്ഘാടനം നടന്ന സംസ്ഥാനം കേരളം ഉത്തർപ്രദേശിലെ മുഗൾസരായ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ദീൻദയാൽ ഉപാധ്യായ ജംഗ്ഷൻ ജമ്മു കാശ്മീർ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വനിത ജസ്റ്റിസ് ഗീത മിത്തൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന വനിതാ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ നെതർലൻഡ്സ് രണ്ടായിരത്തി പതിനെട്ടിലെ ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ചൈന ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി പതിനെട്ട് പുരുഷ വിഭാഗം ചാമ്പ്യൻ കെൻഡോ മോമോട്ട ജപ്പാൻ ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ജപ്പാൻ താരമാണ് കെൻഡോ മോമോട്ട വനിതാ വിഭാഗം ചാമ്പ്യൻ കരോളിന മാരിൻ സ്പെയിൻ ഫൈനലിൽ ഇന്ത്യയുടെ പി വി സിന്ധുവിനെ പരാജയപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള കേരള സർക്കാരിന്റെ സമഗ്ര തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ ആൻഡ്രോയിഡിന്റെ പുതിയ പതിപ്പിന് നൽകിയ പേര് പൈ ലോക്സഭയിൽ ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ പാസാക്കിയ നൂറ്റി ഇരുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി ബിൽ പ്രതിപാദിക്കുന്നത് എന്തിനെയാണ് ദേശീയ പിന്നാക്ക സമുദായ കമ്മീഷന് ഭരണഘടനാ പദവി നൽകുന്നത് സംബന്ധിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകക്കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ ന്യൂട്രീഷൻ മിഷൻ പോഷൻ അഭിയാന്റെ ഭാഗമായി വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമ്പുഷ്ട കേരളം വിക്കിപീഡിയ എഡിഷനിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ ആദിവാസി ഭാഷ സന്താളി ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തെ ഷഹീദ് സമ്മാൻ ദിവസ് ആയി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ് മിഷൻ സത്യനിഷ്ഠ ഏത് ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ റെയിൽവേ അടുത്തിടെ അന്തരിച്ച തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധി കരുണാനിധിയുടെ യഥാർത്ഥ പേര് ദക്ഷിണമൂർത്തി കലേഞ്ചർ എന്ന വിശേഷണത്താലാണ് കരുണാനിധി അറിയപ്പെട്ടിരുന്നത് മുരശലി എന്ന പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു കരുണാനിധി ശവകുടീരം ഒരുക്കിയത് മറീന കടൽക്കരയിൽ സി എൻ അണ്ണാതുരയുടെ സമാധി മന്ദിരത്തിന് സമീപം ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനായിരുന്നു കരുണാനിധി നിലവിൽ തമിഴ്നാട്ടിലെ തിരുവാരൂരിൽ നിന്നുള്ള നിയമസഭാ അംഗമായിരുന്നു ഓപ്പറേഷൻ ന്യൂ ഹോപ്പ് എന്ന സംരംഭം രമൺ മാർക്സസെ പുരസ്കാരം ലഭിച്ച ഏത് വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സോനം വാങ്ചുക് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായി നിയമിതനായത് ഹരിവംശ് നാരായൺ സിംഗ് ജൊഹന്നാസ് ബർഗ് പ്രഖ്യാപനം ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രിക്സ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മുഖ്യ അതിഥി സച്ചിൻ ടെണ്ടുൽക്കർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടക്കുന്നത് ഇരുപത്തിയഞ്ച് കേരളത്തിൽ വ്യവസായം കായികം യുവജനക്ഷേമം എന്നീ ചുമതലകൾ വഹിക്കുന്ന മന്ത്രി ഇ പി ജയരാജൻ ഉന്നത വിദ്യാഭ്യാസം ന്യൂനപക്ഷം വഖഫ് എന്നിവ കെ ടി ജലീൽ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസനം കില എന്നീ ചുമതലകൾ വഹിക്കുന്നത് എ സി മൊയ്തീൻ ഓസ്കാർ പുരസ്കാരദാന ചടങ്ങിൽ പുതുതായി അവാർഡ് ഏർപ്പെടുത്തിയ വിഭാഗം ജനപ്രിയ ചിത്രം ഞാനും ഒരു കഴുകനാണ് എന്ന കൃതിയുടെ രചയിതാവ് സുഗതകുമാരി ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഇരുപത് വർഷത്തെ പങ്കാളിത്തത്തിന്റെ ഭാഗമായി പുറത്തിറങ്ങുന്ന തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ വ്യക്തികൾ ദീൻ ദയാൽ ഉപാധിയായ റെജിനാൾഡോ ടാമ്പോ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ രേഖാ ശർമ്മ ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ പുതുതായി ഉൾപ്പെടുത്തിയ പ്രദേശം കാഞ്ചൻജംഗ ബയോസ്ഫിയർ റിസർവ് അടുത്തിടെ അന്തരിച്ച നൊബേൽ ബുക്കർ പുരസ്കാര ജേതാവായ ഇന്ത്യൻ വംശജനാണ് വി എസ് നെയ്പോൾ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ ആനുകൂല്യം നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഐസ്ലൻഡ് ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ ആർട്ട് മ്യൂസിയം ആരംഭിച്ചത് ഏത് രാജ്യത്താണ് ജപ്പാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യ ജനസംഖ്യയുള്ള രാജ്യം നൈജീരിയ സാക്ഷരതാ മിഷന്റെ ഗുഡ്വിൽ അംബാസഡറായ മലയാള നടി മഞ്ജു വാര്യർ കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന് കീഴിലുള്ള വൈദ്യുതി അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ അധ്യക്ഷയായി നിയമിതയായത് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ കേരളത്തിലെ കോൾ നിലങ്ങളിൽ ഇരുപ്പ് നെൽകൃഷി ആരംഭിക്കുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതി ഓപ്പറേഷൻ കോൾ ഡബിൾ ഏത് ശാസ്ത്രജ്ഞന്റെ നൂറാം ജന്മവാർഷിക ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ഐ എസ് ആർഒ ടെലിവിഷൻ ചാനൽ ആരംഭിക്കുന്നത് വിക്രം സാരാഭായ് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തതെവിടെ നഗരൂർ ചാന്ദ്രയാൻ രണ്ട് ഏത് റോക്കറ്റിലാണ് വിക്ഷേപിക്കുന്നത് ജി എസ് എൽ വി എം കെ ത്രീ മിസ് യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ട്രാൻസ്ജെൻഡർ ആഞ്ചല പോൺസ് ലോകത്ത് ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിയന്ന കേന്ദ്ര ഗതാഗത മന്ത്രാലയം റോഡ് സുരക്ഷയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ചത് അക്ഷയ് കുമാർ രണ്ടായിരത്തി പതിനെട്ടിലെ കീർത്തി ചക്ര പുരസ്കാരത്തിന് മരണാനന്തരം അർഹനായത് വി പി സിംഗ് ഹരിയാനയിലെ ആദ്യ അംഗീകൃത വിമാനത്താവളം ആരംഭിക്കുന്നത് എവിടെ ഹിസാർ വന്യജീവി സംരക്ഷണത്തിനായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ജനറ്റിക് ബാങ്ക് ഏത് നഗരത്തിലാണ് ഹൈദരാബാദ് ഇന്ത്യയുടെ എഴുപത്തിരണ്ടാമത് സ്വാതന്ത്ര്യദിന പരിപാടി തത്സമയം ജനങ്ങളിൽ എത്തിക്കാൻ പ്രസാർ ഭാരതി ആർക്കൊപ്പമാണ് കൈകോർത്തത് ഗൂഗിൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടി ഇന്ത്യൻ ബഹിരാകാശ യാത്രികനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഗഗൻയാൻ യാൻ വിള ഇൻഷുറൻസ് പദ്ധതിയായ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയുടെ പുതിയ സിഇഒ ആശിഷ് കുമാർ ഭൂദാനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഹാൻഷു ചൈന പത്തൊൻപതാമത് ലോക ഹിന്ദി കോൺഫറൻസിന് വേദിയായത് മൌറീഷ്യസ് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപണ ദൗത്യത്തിന് ഐഎസ്ആർഒ നൽകിയ പേര് വിക്രം രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയത് ബജറങ് പൂനിയ ഗുസ്തി ചരിത്രത്തിലാദ്യമായി സൈക്ലിംഗ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മെഡൽ നേടിയത് ഈശോ ആൽബൻ ഏഷ്യൻ ഗെയിംസ് ഗുസ്തിയിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത വിനേഷ് ഫോഗട്ട് ഉത്തരാഖണ്ഡിന്റെ പുതിയ ഗവർണർ ബേബി റാണി മൗര്യ ഹരിയാനയുടെ പുതിയ ഗവർണർ സത്യദേവ് നാരായൺ ആര്യ അടൽ ബിഹാരി വാജ്പേയിയോടുള്ള സ്മരണാർത്ഥം ഏത് സംസ്ഥാനത്തിൻ്റെ നിയുക്ത സ്ഥലസ്ഥാനത്തിൻ്റെ പേരാണ് അടൽ നഗർ എന്ന് പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ചത് ഛത്തീസ്ഗഡ് ടു എയ്റ്റി വൺ ആൻഡ് ബിയോണ്ട് എന്ന ആത്മകഥ ഏത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിൻ്റേതാണ് വി എസ് ലക്ഷ്മൺ ലോകത്തിലെ ഏറ്റവും അധികം വിപണി മൂല്യമുള്ള കമ്പനിയാണ് ആപ്പിൾ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർഒയുടെ പ്രഥമ ദൗത്യമായ മിഷൻ ഗഗയാൻ പ്രോജക്റ്റിന് നേതൃത്വം നൽകുന്ന മലയാളി വനിത ഡോക്ടർ വി ആർ ലളിതാംബിക ജമ്മുകാശ്മീരിൻ്റെ പുതിയ ഗവർണർ സത്യപാൽ മാലിക് ബീഹാറിന്റെ പുതിയ ഗവർണർ ലാൽജി ഠണ്ടൻ സിക്കിമിന്റെ പുതിയ ഗവർണർ ഗംഗ പ്രസാദ് മേഘാലയയുടെ പുതിയ ഗവർണർ തഥാഗത റോയ് ത്രിപുരയുടെ പുതിയ ഗവർണർ കപ്താൻ സിംഗ് സോളങ്കി കേരളത്തിൽ ഉണ്ടായ പ്രളയക്കെടുതിയിൽ ദുരിതാശ്വാസത്തിനായി കൂടുതൽ തുക കണ്ടെത്തുന്നതിന് ആരംഭിച്ച പ്രത്യേക ഭാഗ്യക്കുറിയാണ് നവകേരള ഇന്ത്യ പുതുതായി പരീക്ഷിച്ച തദ്ദേശീയ നിർമ്മിത ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് ഹെലീന അടുത്തിടെ അന്തരിച്ച കുൽദീപ് നയ്യാർ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു പത്രപ്രവർത്തനം കേരളത്തിലുണ്ടായ പ്രളയക്കെടുതിയെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന പുതിയ സിനിമയാണ് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദ്രാവിഡ മുന്നേറ്റ കഴകം പാർട്ടിയുടെ പുതിയ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ കേരളത്തിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം കേരളത്തിലെ പ്രളയ ദുരന്തത്തെ നേരിടാൻ ഇന്ത്യൻ വ്യോമസേന നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ കരുണ പ്രളയ ദുരന്തത്തെ നേരിടാൻ തീരസംരക്ഷണ സേന നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ അടുത്തിടെ ആന സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച സിംഗൻ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് നാഗാലാൻഡ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണോസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ